ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും മനോഹരമായ ഒരു വിശുദ്ധ ദിവസങ്ങളെ കാണുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷമുള്ളവരായിരിക്കാനും ദൈവം അനുവദിക്കുന്ന നല്ല നിമിഷത്തിനായി നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം വിലമതിക്കാനാകാത്ത ഗവേഷണം എന്നുള്ളതാണ്. തിരുവചനം നമ്മൾ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:14. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഗവേഷണ പ്രോജക്റ്റുകളിലൊന്ന് അന്തർദേശീയ അണുസംയോജന പദ്ധതിയാണ്. ഇതിൻ്റെ ചെലവ് ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടുവരികയാണ്. ഏകദേശം 20 മില്യൺ ഡോളർ ചെലവായി. ഇത് 35 രാജ്യങ്ങളിൽ നിന്നാണ് പിരിഞ്ഞു വരുന്നത്. തങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് ശാസ്ത്രജ്ഞന്മാർ സൂര്യനേക്കാൾ 10 ഇരട്ടി ചൂടുള്ള താപനിലയത്തിലേക്ക് വസ്തുക്കളെ ചൂടാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗവേഷണം അപകടകരവും അനിശ്ചിതത്വവുമാണെങ്കിലും പരിധിയില്ലാത്ത ഒരു ഊർജ സ്രോതസ്സിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരത്തിൻ്റെ ചെലവ് ലോകത്തിലെ എല്ലാ വലിയ ഗവേഷണ പദ്ധതിയുടെയും ചെലവ് കൂട്ടിയാൽ കിട്ടുന്നതിനേക്കാളും വളരെ കൂടുതലാണ്. എങ്ങനെയായാലും നിത്യജീവൻ എന്ന പരിധിയില്ലാത്ത ഊർജ സ്രോതസ്സ് നമുക്കായി ഉറപ്പാക്കിയിരിക്കുന്നു. ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിലൂടെ സ്വർഗത്തിലെ പിതാവിൻ്റെ മുമ്പാകെ ക്രിസ്തു നമ്മുടെ സജീവ പ്രതിനിധിയായി മാറും. ഏതൊരു നല്ല പ്രതിനിധിയും ചെയ്യുന്നതുപോലെ യേശുവും നമ്മുടെ അനുഭവങ്ങളിൽ പരിചയമുള്ളവനായിരുന്നു. അതിനുവേണ്ടിയുള്ള യേശുവിൻ്റെ ഗവേഷണം ചരിത്രത്തിലെ ഏതൊരു അഭിഭാഷകൻ്റെയും അപ്പുറത്താണ്. കാരണം അവൻ ആരെയാണോ പ്രതിനിധീകരിക്കേണ്ടത് അവരുടെ സ്വഭാവം തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ മറ്റൊരു മാർഗവുമില്ലെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായിത്തീരുവാൻ ആവശ്യമായിരുന്നു. എബ്രായർ 2:17. ക്ഷീണിതനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ക്രിസ്തു ശരിക്കും മനസ്സിലാക്കിയിരുന്നതായി ക്രിസ്തുവിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. യോഹന്നാൻ 4:6. വളരെ ആഴത്തിലുള്ള ഒരു ദുഃഖം അനുഭവിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണെന്ന് യേശു അനുഭവിച്ചറിഞ്ഞു. യേശു സഹവാസത്തിനായി കൊതിച്ചു. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. മത്തായി 26:38. ഈ അനുഭവങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അഗാധമായ സഹതാപത്തോടെ നമ്മുടെ വ്യവഹാരത്തെ, നമ്മുടെ കുറവുകളെ, നമ്മുടെ പോരായ്മകളെ പിതാവിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ ക്രിസ്തു ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്രകാരം വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ശബ്ദാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ പിതാവ് നമ്മെ ഇടയാക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശബ്ദാനുഭവം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.